പുറപ്പാട് അധ്യായം 38. ദഹന ബലിപീഠം. ബസാലയിൽ കരുവേലത്തടി കൊണ്ട് ദഹന ബലിപീഠം നിർമ്മിച്ചു. അത് 5 മുഴം നീളവും വീതിയുമുള്ള സമചതുരമായിരുന്നു. അതിൻ്റെ ഉയരം 3 മുഴവും അതിൻ്റെ 4 മൂലകളിലും അതിനോട് ഒന്നായി ചേർത്ത് 4 കൊമ്പുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിഞ്ഞു. ബലിപീഠത്തിൻ്റെ ഉപകരണങ്ങളെല്ലാം പാത്രങ്ങൾ, കോരികകൾ, താലങ്ങൾ, മുൾക്കരണ്ടികൾ, അഗ്നികലശങ്ങൾ എന്നിവ ഓടുകൊണ്ട് നിർമ്മിച്ചു. അവൻ ബലിപീഠത്തിൻ്റെ മുകളിലെ അരികുപാളിക്കും കീഴിൽ ബലിപീഠത്തിൻ്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കുന്ന ഒരു ചട്ടക്കൂട് ഓടുകൊണ്ടുള്ള അഴികൾ ഉപയോഗിച്ച് വലയുടെ രൂപത്തിൽ നിർമ്മിച്ചു. തണ്ടുകൾ കടത്തുന്നതിന് ഓടുകൊണ്ടുള്ള ചട്ടക്കൂടിൻ്റെ 4 മൂലകളിൽ 4 വളയങ്ങൾ ഘടിപ്പിച്ചു. അവൻ കരുവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി ഓടുകൊണ്ട് പൊതിഞ്ഞു. ബലിപീഠം വഹിച്ചുകൊണ്ട് പോകുന്നതിന് അതിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി. ബലിപീഠം പലകകൾ കൊണ്ടാണ് നിർമ്മിച്ചത്. അതിൻ്റെ അകം പൊള്ളയായിരുന്നു. സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ശുശ്രൂഷ ചെയ്തിരുന്ന സ്ത്രീകളുടെ ഓട്ടുകണ്ണാടി ഉപയോഗിച്ച് ക്ഷാളന പാത്രവും അതിൻ്റെ പീഠവും നിർമ്മിച്ചു. കൂടാരാങ്കണം. അവൻ അങ്കണവും നിർമ്മിച്ചു. അതിൻ്റെ തെക്കുവശത്തെ മറ നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി കൊണ്ടുള്ളതും 100 മുഴം നീളമുള്ളതുമായിരുന്നു. അതിന് 20 തുണികളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള 20 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. വടക്കുവശത്തെ മറ 100 മുഴം നീളമുള്ളതായിരുന്നു. അതിന് 20 തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള 20 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ടുള്ളവയായിരുന്നു. പടിഞ്ഞാറുവശത്തെ മറയ്ക്ക് 50 മുഴം നീളമുണ്ടായിരുന്നു. അതിന് 10 തൂണുകളും അവയ്ക്ക് 10 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ടുള്ളവയായിരുന്നു. കിഴക്കുവശത്ത് 50 മുഴം അങ്കണകവാടത്തിൻ്റെ 1 വശത്തെ മറകൾക്ക് 15 മുഴം നീളമുണ്ടായിരുന്നു. അവയ്ക്ക് 3 തൂണുകളും തൂണുകൾക്ക് 3 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. അങ്കണകവാടത്തിൻ്റെ മറുവശത്തും അപ്രകാരം തന്നെ 15 മുഴം നീളത്തിൽ മറയും അവയ്ക്ക് 3 തൂണുകളും തൂണുകൾക്ക് 3 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. അങ്കണത്തെ ചുറ്റിയുള്ള മറകളെല്ലാം നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി കൊണ്ടുള്ളതായിരുന്നു. തൂണുകളുടെ പാദകുടങ്ങൾ ഓടുകൊണ്ടും അവയുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ടും ഉള്ളതായിരുന്നു. അവയുടെ ശീർഷങ്ങൾ വെള്ളികൊണ്ട് പൊതിഞ്ഞിരുന്നു. അങ്കണത്തൂണുകൾക്കെല്ലാം വെള്ളികൊണ്ടുള്ള പട്ടകളുണ്ടായിരുന്നു. അങ്കണവാതിലിൻ്റെ യവനിക നീലം, ധൂമ്രം, കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ചുള്ള ചിത്രത്തുന്നൽ കൊണ്ട് അലങ്കൃതമായിരുന്നു. അത് അങ്കണത്തിൻ്റെ മറകൾക്കനുസൃതമായി 20 മുഴം നീളവും 5 മുഴം വീതിയും ഉള്ളതായിരുന്നു. അതിന് 4 തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള 4 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകൾക്ക് വെള്ളികൊണ്ടുള്ള കൊളുത്തുകളും വെള്ളി പൊതിഞ്ഞ ശീർഷങ്ങളും വെള്ളിപ്പട്ടകളും ഉണ്ടായിരുന്നു. കൂടാരത്തിൻ്റെയും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെയും കുറ്റികളെല്ലാം ഓടുകൊണ്ടുള്ളവയായിരുന്നു. ഉപയോഗിച്ച ലോഹം. സാക്ഷ്യകൂടാരം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ കണക്ക് കാണിക്കുന്ന പട്ടികയാണിത്. മോശയുടെ കൽപ്പനയനുസരിച്ച് പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ ഇത്താമറിന്റെ നേതൃത്വത്തിൽ ലേവ്യരാണ് ഇത് തയ്യാറാക്കിയത്. യൂദാഗോത്രത്തിൽപ്പെട്ട ഹൂറിന്റെ പുത്രൻ ഊറിയുടെ മകനായ ബസാലേൽ കർത്താവ് മോശയോട് കൽപ്പിച്ചവയെല്ലാം നിർമ്മിച്ചു. ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിന്റെ പുത്രൻ ഒഹോലിയാബ് അവന് സഹായത്തിനുണ്ടായിരുന്നു. ഒഹോലിയാബ് കൊത്തുപണിക്കാരനും ശില്പവിദഗ്ധനും. നീലം, ധൂമ്രം, കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ച് ചിത്രത്തുന്നൽ നടത്തുന്നവനുമായിരുന്നു. വിശുദ്ധ കൂടാരത്തിൻ്റെ എല്ലാ പണികൾക്കുമായി ചെലവാക്കിയ കാണിക്ക സ്വർണം വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് ആകെ 29 താലന്തും 730 ഷെക്കലുമായിരുന്നു. ജനസംഖ്യാ കണക്കിലുൾപ്പെട്ടവർ നിന്ന് ലഭിച്ച വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് 100 താലന്തും 1775 ഷെക്കലുമായിരുന്നു. ജനസംഖ്യാ കണക്കിലുൾപ്പെട്ടവരിൽ 20 വയസ്സും അതിനും മേൽ പ്രായമുള്ളവരാണ് ആളൊന്നിന് 1 ബക്ക വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് 1/2 ഷെക്കൽ കൊടുക്കേണ്ടിയിരുന്നത്. അവരുടെ സംഖ്യ 603,550 ആയിരുന്നു. വിശുദ്ധ കൂടാരത്തിനും തിരശീലയ്ക്കും വേണ്ടി പാദകുടങ്ങൾ വാർക്കുന്നതിന് പാദകുടം 1 1 താലന്ത് വീതം 100 താലന്ത് വെള്ളി ഉപയോഗിച്ചു. 1775 ഷെക്കൽ വെള്ളി കൊണ്ട് തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും ഉണ്ടാക്കുകയും ശീർഷങ്ങൾ പൊതിയുകയും ചെയ്തു. കാണിക്കയായി ലഭിച്ച ഓട് 70 താലന്തും 2400 ഷെക്കലുമാണ്.
അവൻ അതുപയോഗിച്ച് സമാഗമ കൂടാരത്തിൻ്റെ വാതിലിന് പാദകുടങ്ങളും ഓടുകൊണ്ടുള്ള ബലിപീഠവും അതിൻ്റെ അഴിക്കൂടും ബലിപീഠത്തിലെ ഉപകരണങ്ങളും കൂടാരങ്കണത്തിനു ചുറ്റുമുള്ള പാദകുടങ്ങളും അങ്കണ കവാടത്തിൻ്റെ പാദകുടങ്ങളും കൂടാരത്തിൻ്റെയും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെയും കുറ്റികളും നിർമ്മിച്ചു.